താങ്ക് യു സോ മച്ച്. ഇപ്പം മുമ്പേ ചോദിക്കാൻ വിട്ടുപോയി, ആ ഫിഗർ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു ഗൈഡ് തരാമായിരുന്നു. ഓക്കെ, അപ്പോഴെന്തായാലും നമ്മൾ അന്നിപ്പോൾ കുറച്ച് ഫിഗറാണ് കണ്ടത്. ഇനി കുറച്ച് ഒന്ന് രണ്ട് സിനിമാ താരങ്ങളുടെ രൂപഭാവം, നമ്മുടെ പ്രിയപ്പെട്ട ഡാൻസേഴ്സ് അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഒരു കുഞ്ഞ് സമയം എടുക്കും. അപ്പോഴെന്തായാലും അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട നിങ്ങൾ കേട്ടിട്ടുള്ള, നിങ്ങൾക്കറിയാവുന്ന കുറച്ച് താരങ്ങളുടെ ശബ്ദാനുകരണത്തിലേക്കാണ് കടക്കുന്നത്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഈ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ നമുക്കെല്ലാം അറിയാം മിമിക്രി വേദിയിലൂടെ മലയാള സിനിമയിലെത്തിയ, അല്ലെങ്കിൽ നമ്മുടെ കോമഡി ഉത്സവത്തിൻ്റെയും കോമഡി സ്റ്റാർസിൻ്റെയൊക്കെ ജഡ്ജായിട്ട് ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട ടിനിട്ടോ ടിനിച്ചേട്ടൻ ഇവിടെ ഒരു ആശംസ അറിയിക്കാൻ എത്തിയാൽ എങ്ങനെ ഇരിക്കുന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ലൈവ് വോയിസാണ് അവിടെന്തായാലും നമ്മുടെ ടിനിട്ടോ. ഉണ്ട്, നന്നായിട്ടുണ്ട്. അതായത് സത്യത്തിൽ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് പേര് ഈ ഒരു സമയത്ത് ഒരുപാട് എന്താണ് കല ആസ്വാദകരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കലാകാരന്മാർക്ക് ഇത്രയും സപ്പോർട്ട് നൽകുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു, പ്രത്യേകിച്ച് ശിവരാത്രി ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇതുപോലെ തന്നെ മിമിക്രി വേദിയിലൂടെ മലയാള സിനിമയിലെത്തിയ മറ്റൊരു താരമാണ് നമുക്കെല്ലാം അറിയാം നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടി. അദ്ദേഹം ബെഡായ് ബംഗ്ലാവ് എന്ന് പറയുന്ന പരിപാടിയിലൊക്കെ ഒരുപാട് കൊച്ചു കൊച്ചു കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സിനിമകളിൽ മനോഹരമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ബെഡായ് ബംഗ്ലാവിനകത്ത് വരുമ്പോൾ നമ്മുടെ മുകേഷ് ചേട്ടനോടൊക്കെ പറയുന്ന ഒരു ഡയലോഗ് പ്രസൻറ്റേഷനാണ്. പറ്റിയോ എൻ്റെ പൊന്നു മുകേഷ് ചേട്ടൻ, മുകേഷ് ചേട്ടൻ അറിയോ ഈ പിഷാട്ടിക്ക് കാണുന്ന പൊക്കം മണ്ണൊക്കെ ഉള്ളൂ, ബുദ്ധിയില്ല. മുകേഷ് ചേട്ടൻ അറിയോ കഴിഞ്ഞ ദിവസമാണെങ്കിൽ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർ എന്നെ ദൈവത്തെ പോലെ ഉണ്ട്. ഞാനങ്ങോട്ട് ചെന്നപ്പോളേ അവർ തലയൊക്കെ വെച്ചിട്ട് ദൈവമേ നീ പിന്നെയും വന്നല്ലോ എന്ന്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, താങ്ക് യു. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് രമേഷ് പിഷാരടി. അതുകൊണ്ട് നമ്മുടെ പിഷാരടിയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ പൊന്നു മുകേഷ് ഏട്ട, മുകേഷ് ഏട്ടൻ പറയുന്നു മുകേഷ് ഏട്ടന് പറ്റത്തില്ല, ധർമ്മം പറയുന്നു ധർമ്മന് പറ്റത്തില്ല, മനോജ് പറയുന്നു മനോജിന് പറ്റത്തില്ല. എൻ്റെ പൊന്നു മുകേഷ് ഏട്ട, കഴിഞ്ഞ ദിവസം ഞാനൊരു പരിപാടിക്ക് ചെല്ലാൻ നേരം അവിടെ ഒരു അമ്മയും കുഞ്ഞും വന്ന് എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ അമ്മ ചോദിച്ചു, മോളെ നിനക്ക് അങ്കിളിനെ മനസ്സിലായെന്ന്. അപ്പോൾ ആ കുട്ടി എൻ്റെ മുഖത്ത് നോക്കി പറയാ, ഇത് നമ്മുടെ ടി വിക്കകത്തൊക്കെ പരിപാടി എന്ന് പിരാഷഡി അല്ലെന്ന്. എൻ്റെ പേരിൽ ഒരു ഷഡി ഇറങ്ങി ഞാൻ ആദ്യമായിട്ട് വെക്കും മുകേഷ് ഏട്ടാ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മുകേഷേട്ട മുകേഷേട്ട എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ മുകേഷേട്ടൻ്റെ ഒരു പഴയകാല ശബ്ദം ഞാൻ ചെയ്യുകയാണ്. അത് നമുക്കെല്ലാം അറിയാം ഇന്ത്യയിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓടിയ ഒരു ചിത്രമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ ഗോഡ് ഫാദർ എന്ന സിനിമയിൽ നമ്മുടെ മുകേഷേട്ടൻ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു യൗവന കാലഘട്ടത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത്. അപ്പോൾ എന്തായാലും ആ ഒരു പഴയകാല ശബ്ദം, ആ ഒരു ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം. മാലു, നിനക്കറിയുമോ ഇന്നലെ ഒരു പടി ഉറങ്ങിയാണ് ഞാൻ. തമാശകളാ എന്നിട്ട് ഐ ലവ് എന്നും കൂടെ പറയടി. എന്തോന്നു എന്താന്ന് എന്താന്നു എടേ മായൻകുട്ടി, ലവളില്ലേ ആനപ്പാർക്കാരി മാലു മാലു ഒന്നിങ്ങ വന്നേ. ഐ ലവ് യു അല്ല പിന്നെ പുല്ല് ചെല്ല് നില്ല് തോമസോട്ടെ വിട്ടാറായി. ഇങ്ങനൊരു ഭയങ്കര സ്പീഡിലുള്ള ഒരു സംസാരമായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ നല്ല പ്രായമൊക്കെ ആയി, അദ്ദേഹം ഇപ്പൊ സംസാരിക്കുന്നത് കൊല്ലത്തിറങ്ങാന്നേരം പലരും ചോദിക്കാറുണ്ട്, മുകേഷേ 10-13 കൊല്ലമായില്ലേ മലയാള സിനിമയിൽ വന്നിട്ട്, ഇതുവരായിട്ടും എന്താണ് ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ മെഗാസ്റ്റാറോ ആകാഞ്ഞത്. ഞാൻ വളരെ തമാശയോടു കൂടി പറയാറുണ്ട്, മലയാള സിനിമയിൽ ഇപ്പം മോഹൻലാലും മമ്മൂക്കയും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അങ്ങ് ഷൈൻ ചെയ്തോട്ടെ എന്ന്. ഇങ്ങനൊരു ശബ്ദ വ്യത്യാസം, ഇത് അദ്ദേഹത്തിൻ്റെ മുമ്പിലൊക്കെ ചെയ്യാനുള്ള ഒരു വലിയൊരു ഭാഗ്യം ഒത്തു. ഈ അടുത്തിടെ കിടിലം എന്ന് പറയുന്ന നമ്മുടെ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, അതിൽ അദ്ദേഹമായിരുന്നു ജഡ്ജ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അത് ചെയ്യാനുള്ള ഭാഗ്യമെത്തു. അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാം ഈ മദ്യപിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മുടെ ലാലേട്ടനാണേലും മമ്മൂക്കയാണേലും ഒരുപാട് പേര് മദ്യപിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്കേറെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇവരൊക്കെ ചെയ്യുന്നേക്കാളും കുറച്ചുകൂടെ രസകരമായിട്ട് തോന്നുന്നു